ക്രിമിനൽ സംഘങ്ങളുടെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചി. തുടർച്ചയായ കൊലപാതകങ്ങളുടെ ഞെട്ടലിൽ തരിച്ചു നിൽക്കുന്ന ജില്ലയിൽ മയക്കുമരുന്ന് സംഘങ്ങളും ഗുണ്ട സംഘങ്ങളും യഥേഷ്ടം വിലസുകയാണ്. സി സി ടി വി ക്യാമറ അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും പല കേസുകളിലും പ്രതികളെ പിടികൂടാൻ പോലീസിന് ആയിട്ടില്ല. രണ്ടര മാസത്തിനിടെ കൊച്ചിയിൽ നടന്നത് 8 കൊലപാതകങ്ങൾ, കൂടാതെ ഗുണ്ടാക്കുടിപ്പകകളും വിദ്യാർത്ഥി സംഘർഷങ്ങളും മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളുടെ വിളയാട്ടവും. 70 ദിവസത്തിനിടെയാണ് കൊച്ചി നഗരത്തിൽ 8 കൊലപാതകങ്ങൾ നടന്നത്. അതായത് 9 ദിവസം കൂടുമ്പോൾ ഒരു കൊലപാതകം നടക്കുന്നു. കൊല്ലം സ്വദേശി എഡിസൺ കുത്തേറ്റ് മരിച്ചതാണ് ആദ്യ സംഭവം. ആഗസ്റ്റ് 11 എറണാകുളം ടൗൺ ഹാളിന് സമീപം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് എഡിസണെ കുത്തിക്കൊലപ്പെടുത്തിയത്. അതേ മാസം ആഗസ്റ്റ് 14 സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വാക്കുതർക്കത്തെ തുടർന്ന് ശ്യാം ദിവാകരൻ എന്ന യുവാവിനെ ഒരു സംഘം കുത്തിക്കൊന്നു. 2 ദിവസത്തിന് ശേഷം ആഗസ്റ്റ് 16 കാക്കനാട്ടെ ഫ്ളാറ്റിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മയക്കുമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. മൂന്നാമത്തെ കൊലപാതകം നടന്ന് 11 ദിവസത്തിന് ശേഷം ആഗസ്റ്റ് 28 കൊച്ചിയെ നടുക്കിയ നാലാമത്തെ കൊലപാതകം. സ്വകാര്യ ആശുപത്രി ജീവനക്കാരിയായ യുവതിയുടെ സുഹൃത്തിനെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി ഭർത്താവ് തലക്കടിച്ചു കൊന്നു. സെപ്റ്റംബർ 10 അടുത്ത കൊലപാതകം. പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കലൂരിൽ വെണ്ണല സ്വദേശി സജിൻ സാഗറിന്റെ ജീവനെടുത്തത്. സെപ്റ്റംബർ 17 ഇരുമ്പനത്ത് നടന്ന കത്തിക്കുത്തിൽ ചെമ്പനാട്ടുകാരനായ പ്രവീൺ ഫ്രാൻസിസും സെപ്റ്റംബർ 24 കലൂരിൽ നടന്ന സംഗീത നശിക്കിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് പള്ളുരുത്തി സ്വദേശി രാജേഷും കൊല്ലപ്പെട്ടു. ഏറ്റവും അവസാനത്തേതായി ഇളംകുളത്തെ യുവതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവവും. എന്നാൽ ഈ കൊലപാതകങ്ങളൊന്നും സംഘടിതമായ കുറ്റകൃത്യങ്ങളുടെ ഭാഗമല്ലെന്നാണ് പോലീസ് വാദം. ഇതിനിടെ കുസാറ്റിലുണ്ടായ വിദ്യാർത്ഥി സംഘർഷത്തിൽ പോലീസിനുണ്ടായത് ഗുരുതര വീഴ്ച. തുടർച്ചയായി ആക്രമണം നടക്കുന്ന കോളേജിൽ പോലീസിന് ഇടപെടൽ കാര്യക്ഷമമായിരുന്നില്ല. ഇതിനിടെ കുണ്ടന്നൂർ ബാർ വെടിവയ്പും പോലീസിന് തലവേദനയുണ്ടാക്കി. എന്നാൽ പല സംഭവങ്ങളിലും പോലീസിന്റെ ക്രിയാത്മക ഇടപെടൽ ഉണ്ടാവുന്നില്ല. തുടർച്ചയായി അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നഗരത്തിൽ പോലീസ് നിരീക്ഷണം കൂടുതൽ ശക്തമാക്കണമെന്ന് എറണാകുളം MLA TG വിനോദ് പറഞ്ഞു. നഗരത്തിൽ അടിക്കടി ഉണ്ടാവുന്ന കൊലപാതകങ്ങൾ നഗരവാസികളെ സംബന്ധിച്ച് വലിയ അലോസരമുണ്ടാക്കിയെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ അടിയന്തരമായി പോലീസിൻ്റെ ഇടപെടൽ ഉണ്ടാകണം എന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഞാനത് തുറന്ന കത്ത് എഴുതിയുള്ളത്. അതിനെ തുടർന്ന് പോലീസ് വളരെ വിജിലൻ്റായി കുറേ ദിവസം കാര്യങ്ങളുമായി മുന്നോട്ട് പോയി. തുടർന്നും ഇത് ആവർത്തിക്കപ്പെടുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നഗരത്തിലെ ക്രമസമാധാന രംഗത്ത് നമ്മുടെ ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷനുള്ള നഗരമെന്നുള്ള നിലയിൽ ധാരാളം ആളുകൾ വരികയും പോവുകയും ചെയ്യുന്നത് കൊണ്ട് അവരെ യഥാർത്ഥത്തിൽ ഒരു നിരീക്ഷണ കവചത്തിൽ നിർത്തുക എന്നുള്ളത് പോലീസിൻ്റെ ഉത്തരവാദിത്തമായി കണക്കാക്കുന്നത്. അപ്പോൾ അതിലൂടെ മാത്രമേ നഗരത്തിലെ ഇത്തരത്തിലുള്ള ഈ അടിക്കടി ഉണ്ടാവുന്ന ഈ കൊലപാതകങ്ങൾക്ക് ഒരു പരിധിവരെ അമൽ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ പോലീസും സാധാരണ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കിട്ടി ആ പരാതി അന്വേഷിച്ച് നടപടി എടുക്കുന്ന രീതിയിലേക്ക് കൊച്ചുപോലൊരു നഗരത്തിൽ അത്തരമൊരു പ്രവൃത്തി ഇനി പ്രായോഗികമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ലഹരിയുടെ സ്വാധീനവും മുൻവൈരാഗ്യവും പെട്ടെന്നുള്ള പ്രകോപനവുമാണ് കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് പറയപ്പെടുമ്പോഴും അടിക്കടി കുറ്റകൃത്യങ്ങൾ നടക്കുന്ന കൊച്ചി നഗരത്തിൽ പോലീസ് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്ന അഭിപ്രായമാണ് ഉയരുന്നത്. രാജ്നോസ് മലയാളം, കൊച്ചി.